സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് പാലാ റോഡ് തൊടുപുഴ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇടുക്കി ജില്ല പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിനാചരണവും സെമിനാറും നടത്തി. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇടുക്കി ജില്ലാ ചെയർമാൻ ജിബിൻ മാത്യു ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ടി ഫ്രാൻസിസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ അവകാശങ്ങളും കടമകളും എന്ന വിഷയത്തെക്കുറിച്ച് തൊടുപുഴ ജനമൈത്രി പോലീസ് CRO കൃഷ്ണൻ നായർ, ട്രെയിനർ ജേക്കബ് മാത്യു എന്നിവർ ക്ലാസുകൾ നയിച്ചു. എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? എന്തിനാണ് വർത്തമാനം പറയാതിരിക്കുന്നത്? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ തോളത്ത് എന്തുകൊണ്ട് കൈയിടുന്നില്ല? എന്താ വയ്യാത്തത്? ഇതെല്ലാം ഇപ്പോൾ റെസ്ട്രിക്ഷൻസിന്റെ കാരണമാണ്, നിയന്ത്രണങ്ങളാണ്. ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിവെക്കുക. ഇന്ന് കുറച്ച് സമയത്തേക്ക് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുക. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾ എൻജോയ് ചെയ്യണം. ആ സ്വാതന്ത്ര്യം നമ്മൾ പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പറയാൻ പറ്റുന്ന വേദികളിൽ നമുക്കത് പറയണം. അത് പറയേണ്ട രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. ഇതൊന്നുമില്ലാതെ നമ്മൾ അപ്പുറത്തിരുന്ന് വീട്ടിലിരുന്ന് കുറെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്ലാസ് അടുത്ത ദിവസം നന്നാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നടക്കില്ല. അപ്പോൾ ഇതാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു ബോധ്യം ഇതാണ്. അപ്പം നമ്മൾ 3-4 ഏരിയകളിലെ കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് മനുഷ്യാവകാശങ്ങളെ സംഗ്രഹിച്ച് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു പോയ കാര്യത്തിൻ്റെ കൂടുതൽ ഞാൻ പറഞ്ഞു, നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഒരു പോയിന്റ് ഒരു സൈഡ് മാത്രമാണ്. അതിനൊരു പൂർണ്ണത വരുന്നത് ഈ അവകാശങ്ങൾക്കൊപ്പം നമ്മുടെ കടമകൾ ചെയ്യുമ്പോഴാണ്. നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വഴിയിൽ കൂടെ പോകുന്നു. വഴിയിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു നല്ല റോഡ് ഇവിടെ ഇല്ലല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ കുറ്റം പറയും. ഓക്കെ, നമ്മളെല്ലാവരും ഒരു നല്ല റോഡില്ലല്ലോ, നമ്മുടെ നാടിന് ഒരു വൃത്തി ഇല്ലല്ലോ എന്ന് നമ്മൾ കുറ്റം പറയാമെന്ന് വിചാരിക്കുക. ആ ഞാൻ വണ്ടിയെ പോകുമ്പോൾ ഞാൻ തിന്ന ലേസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് പുറയിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ, മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു വളവിൽ ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ചില്ല് താത്തിയിട്ട് ഈ സാധനം താഴോട്ട് എറിഞ്ഞാൽ ഒരു ശരാശരി മലയാളി ചെയ്യുന്ന കാര്യമല്ലേ ഇതൊക്കെ? എസ് എറിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എന്താണ്?